மஞ்சிறகுள்ள வெள்ளரிக்காவே மாயா மஞ்சளில் இதுவழி போகும் திங்களே. கை நிறையே வெண்ணதரா கவிலொரு மதரா கண்ணன் கலாபிரதிபியாயிருந்தில்ல ആദ്യ ദോഷം കലാപ്രതിഭയായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ 5 വർഷമായിരുന്നു യൂത്ത് ഫെസ്റ്റിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഒരു പാട്ട് ഓർക്കുന്നുണ്ടോ? ഈ കലാപ്രതിഭയാകാൻ സഹായിച്ച ക്ലാസിക്കലിനും ലൈറ്റിനും പാടിയിരുന്നു. ലൈറ്റിനും ഒരുപാട് പാട്ടില്ല, രണ്ടു വരികൾ. ഹരിതവനത്തിൻ്റെ കുളിർച്ഛായയിൽ അമൃതമന്ദാനീലൻ ഒഴുകി വരുമ്പോൾ ഹൃദയ രോമാഞ്ചം പകരാനണയു അനുരാഗമെഴുതും മലയാള കവിതി. ആ പാട്ടൊക്കെ പാടിയിരുന്നു ഞാൻ ആ കാലം. പിന്നെ അപ്പോഴാണ് ഒരു ധൈര്യം തോന്നിയത്. 5 വർഷം യുവജനോത്സവങ്ങളിൽ സമ്മാനം കിട്ടുകയും കലാപ്രതിഭയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ചുവടുവയ്പ്പാണ്. അപ്പോഴേ അച്ഛനമ്മമാരെന്താ പറഞ്ഞിരുന്നേ? അപ്പോഴേ വീട്ടിൽ ഇതിനോട് എനിക്കിനിയിപ്പോൾ ഡോക്ടറാകാനൊന്നും പറ്റില്ല, ഡോക്ടറാകാൻ പറ്റില്ല എന്നുള്ളത് 2ാമത്തെ വർഷമായപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. എല്ലാവർക്കും ബോധ്യം, എല്ലാവർക്കും ബോധ്യമായി. എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. മാറുവാനിയസിൽ അതെങ്ങനെയാണ്? സുവോളജി, സംഗീതം, പിന്നീട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് തിരക്കേടില്ലായിരുന്നു, എനിക്ക് മാർക്ക് തിരക്കേടില്ലായിരുന്നു. അന്ന് ഈ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് കുറച്ച് വായിക്കുന്ന കൂട്ടത്തിലൊക്കെ വല്ലതൊക്കെ വായിക്കുമായിരുന്നു, എഴുത്തൊന്നും ഇല്ല അന്ന് ഒന്നും. പക്ഷെ അന്ന് അപ്പം ഞാനന്ന് നോക്കിയത് മുഴുവൻ ഈ പ്രാക്ടിക്കൽ ഇല്ലാത്ത, അത്രയും കഠിനമല്ലാത്ത, പോയില്ലെങ്കിലും പരീക്ഷ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. എം എക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് സീരിയസ് ആണെന്നുള്ള എനിക്ക് മനസ്സിലായി. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുക്കുക, 2 വർഷം കൂടെ കഴിയുക, അപ്പോൾ യുവജനോത്സവ വേദികളിൽ നിറഞ്ഞു നിൽക്കാം. അതായിരുന്നു അന്നത്തെ. ഈ പഴയ സുഹൃത്തുക്കളില്ലേ, മറ്റേ മോഡൽ സ്കൂളിലും തുടങ്ങിയ ആർട്സ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, ഇവരൊക്കെ ഇടയ്ക്കിടെ കാണുന്നുണ്ടാവുമല്ലോ. ഉണ്ട്, എല്ലാവരും കാണാം. ഇപ്പോൾ രാജീവ് കുമാർ സംവിധായകനാണ്, ശ്രീനി തമിഴിൽ പാടുന്നുണ്ട്, ബാലവാൾ നമ്പി ഇപ്പോഴും പാടുന്നുണ്ട്, ചിത്ര അവരൊക്കെ വളരെ പ്രശസ്തരാണ്. ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് എല്ലാവരും ഈ പറഞ്ഞ പോലെ അതാത് രംഗങ്ങളിൽ തന്നെ ചെന്ന് എത്തി എന്നുള്ള ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഞങ്ങളുടെ ക്യാമ്പസുകളിൽ അന്ന് സജീവമായിട്ടുണ്ടായിരുന്ന കവിത പാരായണം ഉണ്ടായിരുന്നു, ചുള്ളിക്കാട്, കടമ്മനിട്ട, പോയട്രി ക്ലബ്സ് ഉണ്ടായിരുന്നു. പിന്നെ സിനിമയെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ടുള്ള ചർച്ച അന്ന് പത്മരാജൻ, കെ ജി ജോർജ്, മറ്റേ അരവിന്ദ് ഏട്ടൻ്റെ തമ്പ്, ഇതൊക്കെ ഇറങ്ങുന്ന സമയമാണ്. രാധാക്ഷൻ ചേട്ടൻ ലളിത സംഗീത രംഗത്ത് മുടി ചൂടാമനായിട്ട് നിൽക്കുന്നു. അപ്പം അങ്ങനെ ഈ അതാത് രംഗങ്ങളിൽ ശരിക്കും ടൈറ്റൻസ് തന്നെ. എം ജി രാധാകൃഷ്ണനായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഈ കോർപ്പറേഷൻ ഗ്രൗണ്ട്സിൽ ഇവിടെ പുത്രികണ്ഠ മൈതാനത്ത് എക്സിബിഷൻ നടക്കുമായിരുന്നു. അവിടെ ഒരു കോമ്പറ്റീഷനാണ് അദ്ദേഹം എൻ്റെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് എനിക്കായിരുന്നു പ്രൈസ്. എം ജി രാധാകൃഷ്ണൻ, കമല കൈലാസാണല്ലോ ആദ്യമായിട്ട് പാട്ട് പാടിച്ചത് സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ ധ്രുവചരിതം എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഫീച്ചർ സംഗീത ശില്പത്തിൽ, സംസാരവും പാട്ടുമായിട്ടുള്ളൊരു, ഇപ്പം അങ്ങനെ ഒരു പരിപാടി ഇല്ല, അന്ന് വളരെ ശക്തമായിരുന്നു അത്, അല്ലെ, ധ്രുവൻ്റെ റോളിൽ. അപ്പോൾ അന്ന് ഐഡിയലാണ്, അപ്പോൾ വോയിസ് അതൊക്കെ മാറിയിട്ടില്ല, ഒരു പുരുഷ ശബ്ദം ആയിട്ടില്ല. അങ്ങനെ ആ ധ്രുവൻ്റെ റോളിലാണ് ആദ്യമായിട്ട്. എന്താണ് ഈ പുരുഷ ശബ്ദം? പുരുഷ ശബ്ദം എന്ന് പറയുന്ന അതിൻ്റെ ഫ്രീക്വൻസീസ് ഇപ്പോൾ താഴെ ബേസിലേക്കും, ഒരു സ്ത്രീ ശബ്ദത്തിലായിരിക്കും. ഒരു 12 വയസ്സ് ഏതാണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്ന ചില പാട്ടുകളുണ്ടല്ലോ, ഏറ്റവും ശക്തമായ പാട്ടുകൾ, നിങ്ങളുടെ ചിരിയിലൂടെ എനിക്ക് ഊഹിക്കാതെ ചിന്തിക്കുന്ന പാട്ട് ഏതാണത്? അത് പുരുഷശബ്ദമാണോ അല്ലയോ? ഞാൻ ഉദ്ദേശിക്കുന്ന കൊലവറി പോലുള്ള പാട്ടുകളാണ്. കൊലവറി എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ശബ്ദത്തിനെ കുറിച്ചല്ല പറയുന്നത്, അത് ക്രാഫ്റ്റ് നല്ലതാണ് അതിൻ്റെ. ആ പാട്ടിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഒക്കെയാണ്. പക്ഷെ അതിനകത്ത് അവർ ഈ ജിബറിഷ് എന്ന് പറയുന്നൊരു കാര്യമാണ് അതിനകത്ത്, നോൺസെൻസിക്കൽ ലിറിക്സ്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ ഞെട്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഇതുപോലെ 3 മിനിറ്റുള്ള സകല കലാരൂപങ്ങളിലും. ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലൂടെയോ അല്ലെങ്കിൽ പാട്ടിൻ്റെ ലിറിക്സിലൂടെ നമ്മളെ സാധാരണ നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു വഴിയിൽ നിന്ന് നമ്മളെ തിരിച്ച് ആലോചിപ്പിക്കുക, ഒന്ന് ഞെട്ടിപ്പിക്കുക, തിരുത്തി ചിന്തിക്കുക എന്നുള്ളതല്ല. അത് അത് എന്തുകൊണ്ട് വിജയിക്കുന്നു ഇത്ര ഈ പറഞ്ഞ പുരുഷ ശബ്ദം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത്? അതായത് എനിക്ക് തോന്നുന്നു ഒരു കലാകാലങ്ങളിലായിട്ട് നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ചില പാറ്റേൺസ് ഉണ്ട്. ഇപ്പോൾ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ശബ്ദങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു നൊബിലിറ്റി ഇൻ വോയിസ്, റെൻഡറിങ്, ഒരു കാലത്ത് അത്തരത്തിലുള്ള രചനകളുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറഞ്ഞു വന്നീ സിനിമയുടെ റൂട്ടിന് വേണ്ടിയിട്ട് സിനിമയുടെ കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടായി പാട്ടുകളിലും. കാരണം സിനിമാ ഗാനം എന്ന് പറയുന്നത് സിനിമയ്ക്കുള്ളിലേ ഉള്ളൂ. സിനിമ വിട്ടിട്ടുള്ള
ഒരു കാലത്ത് നല്ല ലിറിക്സ് ഇപ്പോൾ കവിത ഗാനങ്ങളായിട്ട് വന്നിരുന്നു, ശാസ്ത്രീയ സംഗീതത്തിന് അടിത്തറയുള്ള ട്യൂൺസ് ഉണ്ടായിരുന്നു, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഈ പാട്ടിൽ സിനിമ വിട്ടിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നു. മാറുവാനിയംസ് കഴിഞ്ഞിട്ട് പിന്നെ ജേർണലിസം പഠിക്കാൻ പോയി. അത് ഈ പറഞ്ഞ പോലെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പേരിലാണ്, അല്ലാണ്ട് വലിയൊരു എഴുത്തോ ഇതൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ അന്ന് തിരക്കേടില്ലാത്ത മാർക്കുണ്ടായിരുന്നു മാറുവാനിയംസിൽ പാസ്. അപ്പോൾ ഞങ്ങൾ മൂന്ന് സ്റ്റുഡൻസ് ഇരുന്ന് ഞങ്ങൾ രണ്ട് പേര് കുരുള വർഗീസ് അപ്പോൾ അമേരിക്കയിലാണ് അവൻ, ജോസ് സ്റ്റ്യൂട്ട് മാത്യു ദൂരദർശനിൽ ഉണ്ടോ അമേരിക്കയിൽ കേൾക്കുകയാണെങ്കിൽ ഹ്യൂസ്റ്റണിലാണ്, ഷുഗർലാൻഡ്. അപ്പോൾ എം ഫിൽ എടുക്കണം പിന്നെ ടീച്ചറാവണമെങ്കിൽ, അപ്പോൾ അതിനുള്ള സാവകാശമല്ല. അപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നം തന്നെ രണ്ട് വർഷം കൂടി എനിക്ക് വേണം എന്തെങ്കിലും ഒരു കരിയർ അപ്ഡേറ്റ്. ട്രൂപ്പും നടക്കുന്നുണ്ട്, അത് വല്ലപ്പോഴും ഉണ്ട്. 84 ഒരു 4 വരി ഞാൻ അപ്പോഴേക്കും പാടിക്കഴിഞ്ഞു സിനിമയിൽ, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതത്തിൽ. ഓടരുത് അമ്മ വളരെയും മേരി ഘടി ഘടി മേരി ജിന്ദഗി നഹി നഹി മേരി ജിന്ദഗി ഇങ്ങനെ ഒരു കോമഡി ഒരു സാധനമാണ്. ശ്രീനിവാസനാണ് അത് അഭിനയിക്കുന്ന ഒരു എൻ്റെ ആദ്യത്തെ വരികൾ എന്ന് പറയുന്നത് ശ്രീനിയേട്ടനാണ് അഭിനയിച്ചിരിക്കുന്ന പാട്ടിന്. വേണുഗോപാൽ എന്ന ഗായകനെ വളരെ ശക്തമായ നാട്ടുകാർ തിരിച്ചറിഞ്ഞത് 1957 ഒന്നാം രാഗം. അതെ, അത് ഈ പറഞ്ഞ പോലെ ആകാശവാണിയിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിരുന്നു. കാരണം ഞങ്ങളന്ന് ലളിതഗാനത്തിന് പാടാൻ വരുമ്പോഴൊക്കെ പെരുമ്പാവൂർ രവീന്ദ്രനാഥായിരുന്നു അന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരുപാട് ഒരു മോർ ദാൻ എ ടീച്ചർ, അദ്ദേഹം ഒരു സഹോദരനെ പോലെയായിരുന്നു, ഇപ്പോഴുമാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കെയർ എടുത്തിട്ടുണ്ട്. അദ്ദേഹം അന്ന് ആദ്യമായിട്ട് സിനിമ പത്മനാരായൻ സാറിന് വേണ്ടി ചെയ്യുമ്പോൾ, പത്മനാരായൻ സാറിനെ എനിക്കറിയാം, ബാലലോകം മുതലേ അറിയാം, അന്ന് അനൗൺസ്മെൻറ്റൊക്കെ അദ്ദേഹമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ഇദ്ദേഹം സജസ്റ്റ് ചെയ്ത് എൻ്റെ സിനിമയിൽ യേശുദാസ് പാടുന്നല്ല പറഞ്ഞു, എൻ്റെ സിനിമയിൽ പുതിയൊരാൾ വേണു പാടിക്കോട്ടെ എന്ന്. അങ്ങനെ അന്ന് ഈ പാട്ടുകളുടെ ട്യൂൺസ് എല്ലാം ഞങ്ങൾ റെഡിയാക്കി, രവിചേട്ടൻ്റെ വീട്ടിലിരുന്ന് ട്യൂൺസ് റെഡിയാക്കി പത്മനാഭൻ സാറിൻ്റെ വീട്ടിലെത്തിച്ച് അദ്ദേഹം ഇത് കേട്ടിട്ട് ഇതിനകത്ത് ഏത് ട്യൂൺ വേണമെന്ന് അദ്ദേഹം സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ രണ്ട് പാട്ടുകൾ, മേഘം പൂത്തു തുടങ്ങി, ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്ന അതിൻ്റെ മുമ്പിൽ. അപ്പോഴത്തേക്ക് തീരുമാനിച്ചു ഇനി എൻ്റെ ജീവിതം ഇതാണെന്ന്. അപ്പോഴേക്കും ഞാൻ ഏതാണ്ട് രണ്ടു മൂന്ന് സിനിമകളിൽ പാടിക്കഴിഞ്ഞു. പക്ഷെ അതിനോടൊപ്പം തന്നെ ഞാൻ ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ചെയ്തിരുന്നു. ഈ ജേർണലിസത്തെ കുറിച്ച് ഒന്ന് പറയാം, എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ജേർണലിസം എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ ഞാനിത് അതുവരെ പഠിച്ചിരുന്നതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ലൈഫിൻ്റെ ഒരു പീരീഡായിരുന്നു അവിടെ. ഒന്ന്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ജെ വി വെളനിലം എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു ഞങ്ങളുടെ ഹരിത ഡിപ്പാർട്ട്മെൻറ്റ്, ജോൺ വർഗീസ് വെളനിലം. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് പലർക്കും അവിടെ ചെല്ലുമ്പോഴൊരു ധാരണയുണ്ട് ഞങ്ങളൊക്കെ വലിയ എഴുത്തുകാരാണെന്നും പ്രാസംഗികരാണെന്നും. അപ്പോൾ മാറ്റിത്തന്നു, അത് അദ്ദേഹം മാറ്റിത്തന്നു. പറയൂ, ഇളയരാജയുടെ ഒന്നാം രാഗം പാടിയത് ഭയങ്കര ഹിറ്റായതിനു ശേഷം അടുത്ത സിനിമ പത്മരായൻ സാറ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ തന്നെ അതിനകത്തൊരു പാട്ട് പാടണം നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത് രാജസാറിനത് അത്ര ഫേവറബിൾ ആയിരുന്നില്ല, കാരണം അദ്ദേഹത്തിന് ഈ മ്യൂസിക് ഡയറക്ടറിലൂടെ പാട്ടുകാർ വരാവൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്ന് എൻ്റെ പാട്ട് കേൾപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ശ്രമിച്ചു, അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. ഇല്ല, ഇത് ഞാൻ ഒന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ പാട്ട് പാടി, ആ പാട്ടിൻ്റെ രണ്ട് വരികൾ ഉണരുമീഗാനം ഉരുകുമെന്നുള്ളം സ്നേഹലാളനം നീ നീന്തും സാഗരം ഉണരുമീഗാനം ഉരുകുമെന്നുള്ളം. മൂന്നോ നാലോ പ്രാവശ്യം സംസ്ഥാന അവാർഡുകൾ, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ അവാർഡ്, ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞിട്ട്. ഞാൻ വിജയിച്ചു എന്ന് തോന്നിയ ഒരു പ്രായം എന്തായിരുന്നു? ആദ്യത്തെ അവാർഡൊക്കെ കിട്ടുമ്പോഴും നമുക്കൊരു പരിപൂർണമായിട്ട് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നതെന്ന് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ രംഗങ്ങളും വളരെ ടോപ്പ് ഹെവിയാണ്. അവിടെ നിങ്ങളോടൊപ്പം കടന്നു വന്ന ഒട്ടേറെ മറ്റു ഗായകരും ഉണ്ടായിരുന്നു. അത് വളരെ ഒരു സ്ലോ പ്രോസസ്സാണ്, ഒരു സ്ലോ പെയിൻഫുൾ പ്രോസസ്സാണ്. അന്നും ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നും അത്ര വലിയൊരു അപ്രിസിയേഷൻ ഇല്ല, കാരണം മുൻപിൽ നിൽക്കുന്നത് ദാസേട്ടൻ്റെ കൂട്ടുള്ള ഒരു അവരൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ പാടുന്നു പിള്ളേർ എന്നാണ് പറയുന്നത്, പിള്ളേർ പാട്ടുകാർ. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പറയുന്നത് നമുക്ക് പിള്ളേരെ വെച്ച് പാടിക്കാം എന്നാണ് പറയുന്നത്. ശരിക്കും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരു 1988 എന്നൊക്കെ പറയുന്ന ആ സമയത്ത് അവരും
ഹീറോ സ്റ്റാറ്റസിലേക്ക് വരികയാണ്. പക്ഷെ അന്നും താഴെ ഇങ്ങനെ ഒരു പിള്ളേർ കൂട്ടുണ്ടായിരുന്നു, ജയറാം, അശോകൻ, അവരൊക്കെ ഒരു ഗ്രൂപ്പ്, ഒരു ബാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ പാട്ടുകൾക്ക് വലിയ സാധ്യതയുള്ള പാട്ടുകൾ അതൊരു എണ്ണം കുറഞ്ഞു. പാട്ടുകൾ പുഷ്കരമാകുന്ന ഒരു കാലം അല്ല അത്, അതിൻ്റെ ആ ഒരു കാലഘട്ടം പാസ്. ശബ്ദത്തിൻ്റെയും ബഹളത്തിൻ്റെയും ഒരു കാലമാണ്. രാഗനിബദ്ധമായിരുന്ന ഒരു കാലത്തെ പാട്ടുകളെല്ലാം താളനിബദ്ധമായി, അതായത് വിഷ്വലിന് വേണ്ടിയിട്ട് അവ മാറിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പോപ്പുലർ മ്യൂസിക് കൾച്ചർ എന്ന് പറയുന്നത് എക്കാലവും സിനിമയായിട്ട് ചേർന്ന് കെട്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊരു വിഷ്വലിൻ്റെ പുറകിലായിരുന്നു നമ്മളെപ്പോഴും. നമുക്കൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ, അത് മുഹമ്മദ് റഫി പാടിയിട്ടുണ്ടെങ്കിലും, നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു സാധാരണ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ്റെ മനസ്സിൽ ദിലീപ് കുമാറോ ദേവാനന്ദോ ഒക്കെ കൂടി വരുന്നുണ്ട്. മലയാളത്തിലെ 10 പാട്ടുകൾ ഒരു 10 കുട്ടികളെ ഇരുത്തിയിട്ട് ഞാൻ താങ്കളെ ജൂറിയാക്കി ഒരു ചർച്ച നടത്താം. മലയാളത്തിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള 10 പാട്ടുകൾ പാടാം. ഈ പറയുന്ന സ്റ്റാറിൻ്റെ പേര് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറഞ്ഞില്ല. അതാണ് ഞാൻ പറയുന്നത്, വെരി കറക്റ്റ്. ഞാൻ പറയുന്നത് പാട്ടുകൾ എന്തുകൊണ്ട് പിൽക്കാലത്ത് പാട്ടുകൾ സിനിമ വിട്ടിട്ട് എക്സിസ്റ്റ് ചെയ്തു, കാരണം ഈ പാട്ടുകൾ രംഗത്ത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് വെർ ഫാർ അഹെഡ്. അത് എഴുതിയിരുന്നവരും അത് കമ്പോസ് ചെയ്യുന്നവരും ഫാർ അഹെഡ് അത് അതർ ടെക്നീഷ്യൻസ്. ഇത് ഒരുപക്ഷെ കോൺട്രവേഴ്സിയൽ ആവും, പക്ഷേ ഞാൻ പറയുകയാണ്, ഇപ്പോഴ് അഭിനയിച്ചിരുന്ന ആൾക്കാർ മരിക്കുമ്പോഴും അവരുടെ ആ ഡെത്ത് ആനിവേഴ്സറിക്ക് പോലും കാണിക്കുന്ന ഈ പാട്ടുകളാണ് കാണിക്കുന്നത്. ഇന്ന് വെറും സിനിമയുടെ ആ വിഷ്വൽ കഴിയുമ്പോഴേക്കും തീർന്നു. നാടകത്തിൽ പാടി വലിയൊരു ഭാഗ്യമായിരുന്നു, കാരണം ദേവരായ മാസ്റ്ററും ഒ എൻ വി സാറും ഒരു കുറേ ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന KPAC യുടെ സബ്കോ സന്മതി ദേ ഭഗവാൻ. ഈരാവും പൂവും മായും വീണ്ടും പൂമ്പുലർ വേളയുദിക്കും ഒരു പൂവാങ്കുരുന്നു ചിരിക്കും ഈരാവും ഈ പൂവും മായും. എന്താ ഇടയ്ക്ക് ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്തു അല്ലേ? കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഫോർട്ട് കൊച്ചിയിൽ. അവിടെ നിന്ന് നേരെ ആകാശവാണിയിലേക്ക് പോവുകയായിരുന്നു. എന്ത് ചെയ്യായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ? കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അവിടെ. ഭാര്യ രശ്മി, അതെ, ഈ ലോകത്തിൽ തന്നെയാണല്ലോ സംഗീത ലോകത്ത്. ആ രശ്മി വീണയും നൃത്തവും, രശ്മിയുടെ വീട്ടിലെ കുറച്ച് സംഗീതമുണ്ട്. ചേട്ടൻ രാമേന്ദ്രൻ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വയലിനിസ്റ്റ് ആണ്. മകനും ഉണ്ടല്ലോ അരവിന്ദ്, അവനും കുറച്ച് സംഗീതം അവനുണ്ട്. സിനിമയിലൊക്കെ പാടിക്കഴിഞ്ഞല്ലോ. ആ പാടുന്നുണ്ട് അവൻ. അങ്ങനെ അവന്റെ മൾട്ടിവേരിയസ് ഇൻട്രസ്റ്റ് ആണ്, കുറച്ച് ഫോട്ടോഗ്രാഫി. ജയരാജന്റെ സിനിമ ദ ട്രെയിൻ, അതെ. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ജേർണലിസം പഠിച്ച പോലെ. എന്നിട്ട് പിന്നെയും പിന്നെ പാട്ടുകാരനാകാനല്ലേ ഉദ്ദേശം? അല്ല, അങ്ങനെ ഒരു പാഷൻ അവന് പാട്ടിനോട് എനിക്ക് തോന്നുന്നില്ല. എത്ര വയസ്സുണ്ട്? 20. അനുപല്ലവി മകൾ 12 വയസ്സ്. 12 വയസ്സ്, ചെറിയ ഗ്യാപ്പുണ്ട് അവര് തമ്മിൽ അല്ലേ? ഏതാണ്ട് 8.5 വയസ്സുണ്ട്. ഞാൻ പറയും, മോളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നത് പറയും. കാരണം എല്ലാവരോടും അന്വേഷണം പറയുക, രശ്മിയോടും അരവിന്ദനോടും അനുപല്ലവിയോടും മറ്റു കുടുംബാംഗങ്ങളോടും. ഏറ്റവും ഒടുവിൽ റെക്കോർഡ് ചെയ്ത പാട്ട് ഏതാ? റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടി, ചെങ്ങമ്പുഴയുടെ ആരാവിൽ നിന്നോട് ഓതിയ രഹസ്യങ്ങൾ. ആരാവിൽ നിന്നോട് ഞാൻ ഓതിയ രഹസ്യങ്ങൾ ആരോടും പറയരുതോ മനേ നീ. വളരെ നന്ദി. താങ്ക് യു. ഈ സംഗീത ജീവിതം ശക്തമായി തുടരട്ടെ, കുടുംബജീവിതവും.